കാലാകാലങ്ങളായി 9 to 5 ജോലികളുടെ സമയക്രമം ഇങ്ങനെയാണ്. 9 മണിക്ക് ജോലിക്ക് പ്രവേശിക്കുന്നു, 5 മണിക്ക് പുറത്തേക്ക് ഇറങ്ങുന്നു, 8 മണിക്കൂർ പ്രവർത്തനം. ആദ്യകാലങ്ങളിൽ ജോലി ഈ ഷിഫ്റ്റിൽ ഒതുങ്ങി, പിന്നീട് അത് 1 to 9, 4 to 12 അങ്ങനെ ചെയ്യുന്ന ജോലിയെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുള്ള ഷിഫ്റ്റുകൾ വന്നു. ഒരുപോലെയുള്ള ഈ സമയക്രമത്തിലെ ഷിഫ്റ്റുകളിൽ ജോലി ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യും? ഓഫീസ് മടുത്തോ? സ്ഥിര വരുമാനം എല്ലാ മനുഷ്യരുടെയും നിലനിൽപ്പിന്റെ ഭാഗമാണ്, അതിനായി കഷ്ടപ്പെടുക തന്നെ അല്ലേ? പക്ഷേ ഇന്ന് നിങ്ങൾക്കിഷ്ടമുള്ള സ്ഥലത്ത് ഇഷ്ടമുള്ള സമയത്ത് ജോലി ചെയ്യാം, നിങ്ങളുടെ ആഗ്രഹമനുസരിച്ച്. ഇപ്പോൾ നിങ്ങളാണ് നിങ്ങളുടെ ബോസ്. ആരുടെയും അടിമയായി ഓഫീസ് മുറികൾക്കുള്ളിൽ ജീവിതം കുരുങ്ങി ഇടേണ്ടതില്ല. അതെ, ദ ഇയർ ഈസ് 2022 ആൻഡ് ദിസ് ഈസ് ദ ഇറ ഓഫ് ഗിഗ് ഇക്കോണമി. എന്താണ് ഗിഗ്? നിങ്ങൾ ചിന്തിക്കുന്നത് ശരിയാണ്. ഗിഗ് അർത്ഥമാക്കുന്നത് ഒരു മ്യൂസിക് പെർഫോമൻസിനെയാണ്, എ സോങ് പെർഫോമൻസ് ബൈ ആൻ ആർട്ടിസ്റ്റ്. പക്ഷേ ഇന്ന് ഏതൊരാളും ഒറ്റയ്ക്ക് ചെയ്യുന്ന പ്രവൃത്തിയെ ഗിഗ് എന്ന് വിളിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ പഠനം കൊണ്ടൊരു ആർക്കിടെക്റ്റ് ആയിരിക്കാം, ചിലപ്പോൾ അഭിഭാഷകനായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ കൺസൾട്ടൻ്റ് ആയിരിക്കാം. ഏതുമായിക്കൊള്ളട്ടെ, ആ മേഖലയിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ കൂടി നിങ്ങൾക്ക് പ്രവർത്തിക്കാം ഒരു കൺസൾട്ടൻ്റായി. എങ്ങനെ? നിങ്ങൾക്കിഷ്ടമുള്ള സ്ഥലത്തിരുന്ന് ഇഷ്ടമുള്ള സമയത്ത് അവരെ സഹായിച്ച് അവരുടെ കമ്പനിയുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമാകാം. ഇതാണ് ഗിഗ് ഇക്കോണമി. ഇവരെ വിളിക്കുന്നത് ഗിഗ് വർക്കേഴ്സ് എന്നാണ്. അമേരിക്കയിൽ മാത്രം 57.3 മില്യൺ ഗിഗ് വർക്കേഴ്സ് ഉണ്ട്. പഠനങ്ങൾ അനുസരിച്ച് 2027 ആകുമ്പോൾ 50% പേരും അമേരിക്കയിൽ ഗിഗ് വർക്കേഴ്സ് ആയിരിക്കും. ഏകദേശം 86.5 മില്യൺ ആളുകൾ. 2021 കണക്കുകൾ അനുസരിച്ച് ഇന്ത്യയിൽ 15 മില്യൺ ഗിഗ് വർക്കേഴ്സ് ഉണ്ട്. ഇക്കഴിഞ്ഞ 3 വർഷത്തിനിടെ UKയിലെ ഗിഗ് വർക്കേഴ്സിൻ്റെ എണ്ണം ഇരട്ടിയായി ഉയർന്നു. അങ്ങനെ ഗിഗ് ഇക്കോണമി വളരുകയാണ്. 2023 $455 ബില്യൺ ഡോളർ ആയിരിക്കും ഗിഗ് ഇക്കോണമി എന്നാണ് കണക്കാക്കപ്പെടുന്നത്. യൂറോപ്യൻ യൂണിയന്റെ വിലയിരുത്തലുകൾ പ്രകാരം 24 മില്യൺ ആളുകളെങ്കിലും ഒരിക്കലെങ്കിലും ഗിഗ് വർക്കിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ജേർണലിസ്റ്റുകൾ, വെഡിംഗ് പ്ലാനർ, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, യൂബർ ഡ്രൈവേഴ്സ്, ഫോട്ടോഗ്രാഫേഴ്സ്, അങ്ങനെ ഒരു സ്ഥാപനത്തിനു കീഴിൽ പ്രവർത്തിക്കാൻ താല്പര്യമില്ലാത്ത ആർക്കും ഇന്ന് ഗിഗ് വർക്കേഴ്സ് ആവാം. വേണ്ടത് ഇത്രമാത്രം: ഒരു സ്മാർട്ട് ഫോൺ, ഹൈ സ്പീഡ് ഇന്റർനെറ്റ് എന്നിവ. ഗിഗ് ഓരോ പ്രൊജക്റ്റിനും ഓരോ പ്രസന്റേഷനുമാണ് പണം നൽകുന്നത്. ലോകത്താകമാനം $21 ഓരോ മണിക്കൂറിലും ഗിഗേഴ്സ് നേടുന്നത്. അമേരിക്ക പുറത്തുവിട്ട കണക്കുകൾ അനുസരിച്ച് ഒരു വർഷം $100,000 വരെ നേടുന്ന ഫ്രീ ലാൻഡേഴ്സ് ഉണ്ട്. നമുക്കിടയിൽ ഞാൻ ഉൾപ്പെടുന്ന ഒരു കൂട്ടം പേർ ഒരു സ്ഥാപനത്തിനു കീഴിൽ ജോലി ചെയ്യുന്നുണ്ട് എങ്കിൽ മാസശമ്പളത്തിനപ്പുറം ഒരു സ്ഥിര വരുമാനം എന്ന ചിന്ത കൂടി അതിന് പുറകിലുണ്ട്. പക്ഷേ ഗിഗേഴ്സിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റെബിലിറ്റി എന്നൊരു എലമെൻ്റ് ഇല്ല. എന്നിരുന്നാൽ കൂടി ഈ പ്രവർത്തന മേഖല തിരഞ്ഞെടുക്കുന്നവരുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ്. എന്താണ് ഇതിനു കാരണം? ലോകം മാറുകയാണ്, ജോബ് മാർക്കറ്റിംഗ് മാറുകയാണ്. സ്വാഭാവികമായും മനുഷ്യരുടെ ചിന്താഗതിയും മാറും, അവസരങ്ങളും നിരവധിയാണ്. ഉദ്യോഗാർത്ഥികൾ അതിലധികവുമുണ്ട്. ഇന്ന് എല്ലാ പേരും ഒഴുക്കിനൊപ്പം സഞ്ചരിക്കുന്ന ഗണത്തിലാണ്. ലോകത്തെ ശതകോടീശ്വരന്മാർ വിശ്വസിക്കുന്നത് ഗിഗ് ഇക്കോണമി പരമ്പരാഗത ഉദ്യോഗ രീതികളെക്കാൾ മികച്ചതാണെന്നാണ്. പരമ്പരാഗത ഉദ്യോഗസ്ഥ രീതികളിൽ പ്രായം ഒരു വലിയ ഫാക്ടറാകുമ്പോൾ ഗിഗ് ഇക്കോണമി പറയുന്നു നിങ്ങൾ ടെക്നോളജിയിലൂടെ സഞ്ചരിക്കുമെന്ന്, അതുമാത്രം മുന്നിൽ കാണൂ എന്ന്. ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഷെഡ്യൂൾ തീരുമാനിക്കാം. നിങ്ങൾ രാത്രികളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ സമയം നിങ്ങൾക്ക് ജോലി ചെയ്യാം. വൈകുന്നേരങ്ങളാണ് നിങ്ങൾക്ക് ജോലി ചെയ്യാൻ താല്പര്യമെങ്കിൽ അതിനും നിങ്ങൾക്ക് ഷിഫ്റ്റ് ഉണ്ട്. വർക്ക് അറ്റ് 5 PM ഓൺവേർഡ്സ് അല്ലേ? അപ്പോൾ എല്ലാവരും ഗിഗ് വർക്കിന് ഒപ്പം പോവുകയാണ്. 79% ഇൻഡിപെൻഡൻറ്റ് വർക്കേഴ്സ് പറയുന്നത് അവർ ഇതിൽ വളരെ സന്തോഷവാന്മാരാണെന്നാണ്. 51% വരുന്ന ഗിഗ് വർക്കേഴ്സ് പറയുന്നു പരമ്പരാഗത പ്രവർത്തന ശൈലിയിലേക്ക് മടങ്ങാൻ താല്പര്യം ഇല്ലെന്ന്. ഇതൊന്നുമല്ല, ഗിഗ് വർക്കിങ്ങിൻ്റെ ഏറ്റവും വലിയ ഗുണം, അല്ലെങ്കിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ബോസ് എന്നതാണ്. നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഇൻകം സ്ട്രീംസിൽ ജോലി ചെയ്യാൻ സാധിക്കും. പക്ഷേ എല്ലാത്തിനും നമ്മൾ പറയുന്ന പോലെ ഒരു നല്ല വശവും ഒരു ചീത്തവശവും ഉണ്ടല്ലോ. അങ്ങനെ നോക്കുമ്പോൾ ഗിഗ് വർക്കേഴ്സിനെ സംബന്ധിച്ച് മറ്റുള്ളവരെ അപേക്ഷിച്ച് ആനുകൂല്യങ്ങളൊന്നും ലഭിക്കുന്നില്ല. അവർക്ക് മെഡിക്കൽ ബെനിഫിറ്റ്സ് ഇല്ല, വർക്ക് ബെനിഫിറ്റ്സ് കാണത്തില്ല, അതായത് PF അങ്ങനെയൊന്നും കിട്ടില്ല.
കോൺട്രാക്ട് ഇല്ലാത്തതിനാൽ തന്നെ വർക്ക് സ്റ്റെബിലിറ്റിയും ഗിഗ് വർക്കേഴ്സിനും ഉണ്ടാവില്ല. നിങ്ങൾ മോശമായി പെർഫോം ചെയ്താൽ, മോശം പ്രകടനം കാഴ്ചവെച്ചാൽ ആ സമയം നിങ്ങൾ പുറത്താക്കപ്പെടും. ഗിഗ് വർക്കേഴ്സ് പരമ്പരാഗത ഉദ്യോഗസ്ഥരെ അപേക്ഷിച്ച് ഫൈനാൻഷ്യൽ ആങ്സൈറ്റി ഉള്ളവരാണ്. അവർ സ്ഥിരമായി ഒരു പേയ്മെന്റിൽ ദീർഘകാലം ജോലി ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. ഗിഗ് വർക്കിംഗ് റിസ്ക് ആണ്, വിലയിരുത്തലുകളുള്ളതാണ്. നിങ്ങൾ അതിന് തയ്യാറാണോ എങ്കിൽ ഗിഗ് ഇക്കോണമി നിങ്ങൾക്ക് നൽകുന്നത് കൈ നിറയെ അവസരങ്ങളുമാണ്. ഈ നൂറ്റാണ്ട് ഗിഗ് ഇക്കോണമിയുടേതാണ്. അതിൽ വിജയിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബോസ് ആകാം, പരാജയപ്പെട്ടാൽ അടുത്തതിനായി കാത്തിരിക്കാം. ഞാൻ സേതുലക്ഷ്മി. കൂടുതൽ വാർത്തകൾ അറിയാൻ കേരള കൗമുദി ന്യൂസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.